പരിശുദ്ധമായ ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേരാണ് അള്ലാഹു പറഞ്ഞിട്ടുള്ളത്. 124,000 പേരിൽ 25 പേരുടെ പേരുകളാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊരു പ്രവാചകനാണ് സയ്യിദുനാ ഹൂദ്. മാത്രമല്ല 114 സൂക്തങ്ങൾ വിശുദ്ധമായ ഖുർആനിലുണ്ടെങ്കിൽ അതിലൊരു സൂക്തത്തിന്റെ പേര് തന്നെ സൂറത്തു ഹൂദ് അലൈഹിസ്സലാം. ഹൂദ് നബിയുടെ പേരിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട്. അതിന് ഖുർആൻ ഓതണ്ടേ? നമുക്കിതൊന്നും പരിചയമില്ല. സൂറത്ത് യൂസുഫ്, സൂറത്ത് മറിയം, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് മുഹമ്മദ് എന്ന പേരുകളിൽ വിശുദ്ധമായ ഖുർആനിൽ സൂക്തമുണ്ട്. ഒരു പ്രവാചകന്റെ പേരിൽ സൂക്തമാണ് സൂറത്ത് ഹൂദ്. അപ്പൊ ആള് നിസ്സാരക്കാരനല്ല. പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തികളാണ്, ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തികളാണ് ഭൂമിയിൽ. അതിൽ തന്നെ ഒരല്പം ഗ്രേഡ് കൂടിയ വ്യക്തിയാണ് ഇദ്ദേഹം. കാരണം 114 സൂക്തങ്ങളിൽ ഒരു സൂറത്തിന്റെ പേര് മുത്തുനബിക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥത്തിൽ അള്ളാഹു പറയണമെങ്കിൽ ആള് നിസ്സാരക്കാരനല്ലല്ലോ. 25 പേരുടെ പേരുകൾ വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതിൽ ഒരാളുടെ പേര് അദ്ദേഹമാണ് എങ്കിൽ അദ്ദേഹം ആള് ചെറിയ ആളല്ല. അതുകൊണ്ട് ഉറക്കെ പറഞ്ഞു സയ്യിദുന ഹൂദ്. അദ്ദേഹത്തെ അള്ളാഹു അയച്ചത് എവിടേക്ക്? ആദി എന്ന ഒരു ഗോത്രത്തിൽ മാത്രം നിങ്ങളുടെ പ്രബോധനം മതി, അവിടേക്ക് മാത്രം. നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചതോ ലോകരിലേക്കും മുഴുവനും. സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകരിലേക്കും മുഴുവനുമായിട്ടാണ് ദൈവത്തിന് വേണ്ടി അയച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإلى ثمود أخاهم صالحا وإلى ثمود أخاهم صالحا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഉറപ്പെടുത്തുകയാണ്, സമൂദ് എന്ന ഗോത്രത്തിലേക്ക് മാത്രമാ സാലിഹ് എന്ന പ്രവാചകരെ നാം നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. സാലിഹ് നബി ഉറക്കെ പറ, ശ്രദ്ധ പോകുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക നല്ലതുപോലെ. സാലിഹ് നബി അലൈഹിസ്സലാം ചെറിയ ആളല്ല, വലിയ പ്രവാചകനാണ്. സാലിഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ചത് എവിടേക്ക്? സമൂദ് എന്ന ഗോത്രം, ഗോത്രത്തിലേക്ക്. ഈ ഗോത്രങ്ങളൊന്നും നിസ്സാരമല്ല കേട്ടോ. ഈ ഗോത്രക്കാരൊക്കെ വലിയ ഗോത്രമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ അല്ലാഹു തആല തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بعاد إرم ذات العماد إرم ذات العماد التي لم يخلق مثلها في البلاد التي لم يخلق مثلها في البلاد وثمود الذين ഗോത്രം ചില്ലറക്കാരല്ല നബിയേ, പർവ്വതം തുരന്നിട്ട് അതിനുൾ വസിച്ചിരുന്നവരായിരുന്നു സമൂദ് ഗോത്രക്കാർ. ആദെന്ന ഗോത്രമോ ഇറം ദേശക്കാരാണ്, വല്ലാത്ത പൊക്കമുള്ള ആരോഗ്യ ദൃഢഗാത്രരായ മനുഷ്യരാൻ. ലം യുഖറഖ് മിസ്ലുഹ ഫിൽ ബിലാദ്, അതുപോലെയുള്ളൊരു പടപ്പിനെ ഈ ഭൂമിയിൽ പിന്നീട് നാം പടച്ചിട്ടില്ല, ഇതുവരെ പടച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ലം യുഖലഖ് മിസ്ലുഹ ഫിൽ ബിലാദ് എന്നാണ് ആദ് ഗോത്രക്കാരെ പറ്റി ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തിയത്. അങ്ങനത്തെ ഒരു ടീമിന് ഇന്ന് വരെ പഠിച്ചിട്ടില്ല. അത്ര അജാന ബാഹുക്കളാണ്, നല്ല പൊക്കമുള്ളവർ, നല്ല ആരോഗ്യ ദൃഢഗാത്രം. മനസ്സിലായിക്കോ? അപ്പൊ ഇതൊക്കെ നിസ്സാരക്കാരല്ല. സമൂദ് എന്ന ഗോത്രം വലിയ ഗോത്രമാണ്. 5,000 ആളുണ്ടായിരുന്നവരെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തിയതായി കാണാം. 5,000 ആളുകളുണ്ട് സാലിഹ് നബിയെ നിയോഗിച്ച സമൂദ് ഗോത്രക്കാർ. ഗോത്രമാണ്, പക്ഷെ ആ ഗോത്രക്കാർ 5,000 വരുന്ന ജനങ്ങളെ നന്നാക്കിയാൽ മതി, നിങ്ങൾ അവിടേക്ക് മാത്രമായിട്ട് വിടുക. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വൈല സമോദാഹും സാലിഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചത് സമൂദ് എന്ന ഗോത്രത്തിലേക്ക് മാത്രമാണ്, മാത്രമാണ്. സാലിഹ് നബിയോ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
അല്ലാഹുവിന്റെ ഒട്ടകമെന്ന് പരിചയപ്പെടുത്തിയത് സാലിഹ് നബിയുടെ ഒട്ടകത്തെ കുറിച്ചാണ്. സാലിഹ് നബി അലൈഹിസ്സലാമിൻ അല്ലാഹു അദ്ദേഹത്തിന്റെ മുഅ്ജിസത്തിലൂടെ നൽകിയതാകുന്ന ഒട്ടകത്തെ പറ്റി അല്ലാഹു പരിചയപ്പെടുത്തിയത് ഖുർആനിൽ ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്, ഒട്ടകമാണ് അല്ലാഹുവിന്റെ ഒട്ടകം എന്നാ പറഞ്ഞത്. ആരുടെ ഒട്ടകത്തെ പറ്റി? സാലിഹ് നബി അലൈഹിസ്സലാം. ഇവിടെ ചരിത്രത്തിൽ ഒരുപാട് ഒട്ടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒട്ടകത്തെ പറ്റി വലിയ കഥകളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാനത്തിൻ ആഖത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഗുലബാ, നബിതങ്ങൾക്ക് ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. ഒട്ടകത്തിന് ഗുലബാ എന്നായിരുന്നു പേര്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ തുസ്ബഖു, ആ ഒട്ടകത്തെ മുങ്കടക്കാൻ അക്കാലഘട്ടത്തിൽ മദീനയിൽ ഒരു ഒട്ടകത്തിന് സാധിച്ചിരുന്നില്ല. ചരിത്രം വേറെ വിശാലമായിട്ട് പിന്നീടുണ്ട്, ഞാൻ ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല. ഒരു അറബിയായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒട്ടകവുമായി വന്നു. തങ്ങളുടെ ഒട്ടകത്തെ മുങ്കടന്നു എന്ന് ചരിത്രത്തിൽ കാണാം. നടത്തത്തിലും ഇരുത്തത്തിലും ഓട്ടത്തിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുങ്കടക്കാൻ തുടങ്ങി. ഓട്ടത്തിലും ഒക്കെ ഈ അറബിയായ മനുഷ്യന്റെ ഒട്ടകം മുങ്കടക്കാൻ തുടങ്ങിയപ്പോ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു വിഷമം വന്നു മാനസികമായിട്ട്. കാരണം നേതൃത്വത്തിലുള്ള നേതാവിന്റെ വാഹനത്തിന് മുന്നിലൂടെ മറ്റൊരുത്തന്റെ വാഹനം വരിക എന്ന് പറയുന്നത് മാനസികമായിട്ട് അണികൾക്ക് വല്ലാത്ത വിഷമമായിരിക്കും. ആ രീതിയിലൊരു വിഷമം. അപ്പൊ ചിലര് കരുതി ഈ ഒട്ടകത്തെ അങ്ങ് വകവരുത്തിയാൽ കൊള്ളാം എന്ന രീതിയിൽ ചിന്തിച്ചു വന്നപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവരുടെ മനോഗതം മനസ്സിലാക്കിയിട്ട് അവരോട് പറഞ്ഞു, ഇന്നഹു ഹഖ്ഖുൻ അലല്ലാഹ് അല്ലാ യർഫഉ ശൈഅൻ ഇല്ലാ വളഅഹുല്ലാഹ് ഒരു വസ്തു അതിനെ പരിപൂർണമായ തലത്തിലേക്ക് എത്തിയാൽ അതിനെ പിന്നീട് കുറച്ചു കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു ശൈലിയാണത്. നിങ്ങൾ 14-ാം ചന്ദ്രൻ ഉദിച്ച് മനോഹരമായി നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾ കാണുന്നില്ലേ? പിറ്റേ ദിവസം മുതൽ അതിങ്ങനെ ശുഷ്കിച്ച് ശുഷ്കിച്ച് മങ്ങി മങ്ങി അവസാനം അത് 29 ആകുമ്പോഴത്തേക്ക് നേരത്തെ നേരയിലേക്ക് അല്ലെ 28 ആകുമ്പോഴേ നേരത്തെ കൊലത്തിലേക്ക് പോകുന്നത് കണ്ടിട്ടില്ലേ? എന്നതുപോലെ മനുഷ്യൻ എന്ത് സാധനമായിരുന്നാലും ഈ ഭൗതിക ലോകത്ത് പൂർണ്ണത എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു വരിക. ഇത് അള്ളാഹുവിന്റെ ഒരു ശൈലിയിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് ദുനിയാവിനോട് ഒരു വലിയ പ്രതിബദ്ധത വെച്ച സമൂഹത്തെ, കമ്മിറ്റ്മെന്റ് വെച്ച സമൂഹത്തെ അള്ളാഹുവിന്റെ റസൂൽ യുക്തിപരമായി തിരിച്ചു കൊണ്ടുവന്നു, ബുദ്ധിപരമായവർക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം ഖുലബാ വലിയ ഒട്ടകമാണ്, ഹദീസ് രേഖപ്പെടുത്തിയ ഒട്ടകമാണ്, വലിയ മനോഹരമായ ഒട്ടകമാണ്. സ്വഹാബത്തിന് ഒട്ടകം ഉണ്ടായിട്ടുണ്ട്, പ്രവാചകന്മാരിൽ പലർക്കും ഒട്ടകം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒട്ടകത്തെ പറ്റിയൊന്നും വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞില്ല. അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞത് ഒരാളുടെ ഒട്ടകത്തെ പറ്റിയുള്ളൂ. അതാരുടെ ഒട്ടകമാണ്? സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകമാണ്. സാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തിലേക്ക് ചെല്ലുകയാണ്. നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണമെന്ന് അവരോട് പറയുകയാണ്. സമൂദ് ഗോത്രക്കാര് പറയുകയാണ്, സാലിഹേ സാലിഹേ, ആ കാണുന്ന പാറക്കെട്ടിനിടയിൽ നിന്ന് ഒരൊട്ടകത്തേക്ക് പ്രസവിക്കപ്പെടണേ. ആ പാറക്കെട്ട് ഒട്ടകത്തെ പ്രസവിക്കുകയും അതിൽ നിന്ന് ഒട്ടകം പുറത്തു വരികയും ആ ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് ചുരത്തി കുടിക്കാൻ സൗഭാഗ്യം ലഭിച്ചാൽ നിന്നെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും ഞങ്ങൾ വിശ്വസിക്കാം. സാലിഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുകയാണ്. അള്ളാഹുവേ പടച്ച റബ്ബേ, എന്റെ ഗോത്രക്കാർ എന്നോട് ആവശ്യം ഉന്നയിക്കുന്നത് ഒരിക്കലും നടക്കാത്തതാകുന്ന സ്വപ്നമാണല്ലോ അല്ലാ. സാലിഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹ് നബിയോട് പറയുകയാണ്, സാലിഹേ സാലിഹേ, നടക്കുന്ന യാഥാർത്ഥ്യമാണത്, നീ ആ പാറക്കെട്ടിലേക്ക് നിന്റെ വിരലൊന്ന് ചൂണ്ടണേ സാലിഹേ. സാലിഹ് നബി അലൈഹിസ്സലാം തന്റെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഷറഫാക്കപ്പെട്ട വിരല് ആ പാറക്കെട്ടിലേക്ക് ചൂണ്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, 9 മാസം 10 ദിവസം പൂർണ്ണ ഗർഭിണിയായ പെണ്ണ് പ്രസവ നോവ് അനുഭവിക്കുന്നത് പോലെ പാറക്കെട്ട് പ്രസവ വേദന കടന്നു വരുവയാണ്, പാറക്കെട്ട് പ്രസവിക്കുകയാണ്, അതിൽ നിന്ന് ഒരു ഒട്ടകം ഇതാ പുറത്തേക്ക് വരുവയാണ്, ആ ഒട്ടകത്തിന്റെ പാല് ചുരത്തിക്കൊണ്ടവർ കുടിക്കുകയാണ്. ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്, റാഹത്തായി നിലയിൽ മുന്നോട്ട് പോവുകയാണ്.
ആണ്. സാലിഹ് നബി അലൈഹി സലാം അവരോട് പറയുകയാണ്, ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്, പടച്ച തമ്പുരാൻ നിങ്ങൾ ആവശ്യം ഉന്നയിച്ചപ്പോൾ നൽകിയ ഒട്ടകമാ. ആ ഒട്ടകത്തെയും ഒട്ടകത്തിന്റെ പാലിനെയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഒട്ടകം നിങ്ങൾക്ക് നൽകുന്നതാകുന്ന കുടിനീരിനെയും നിങ്ങളൊന്ന് ഗൗരവത്തിൽ കാണണേ, നിസ്സാരവൽക്കരിക്കരുതേ എന്ന് സാലിഹ് നബി അലൈഹി സലാം അവരോട് പറയുകയാണ്. അവർക്കിടയിൽ ഫിത്നയുമായി ഫസാദുമായി രണ്ട് സ്ത്രീകൾ കടന്നു വന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഒക്കെ പോയ ഒരുപാട് പറയേണ്ടി വരും, ആരും ചെറുതായിട്ട് തുടങ്ങി വെച്ചല്ലേ സൂചിപ്പിക്കാം. രണ്ട് സ്ത്രീകൾ, സ്ത്രീകളാണല്ലോ എവിടെയും പ്രശ്നം. സ്ത്രീകളെ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് സയ്യിദുന റസൂലുള്ളാഹി. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് നമ്മൾ എപ്പോഴും ഉപദേശം കൊടുക്കുന്നത്? വയന്ന് നടത്തുമ്പോൾ സ്ത്രീകളുടെ കാര്യമൊന്നും പറയും എപ്പോഴും ഉസ്താദുമാര്. എന്തുകൊണ്ട്? ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ കേരളത്തിൽ ജോളി എന്ന് പറഞ്ഞൊരു സ്ത്രീ ജോളി അടിച്ചു നടന്നു നടന്നില്ലേ? 16 വർഷമായിട്ട് തന്റെ ഭർത്താവിനെയും ഭർത്താവിന്റെ മാതാപിതാക്കളെയും കുടുംബത്തിൽപ്പെട്ട പലരെയൊക്കെ കൊന്നെടുക്കാൻ 16 വർഷമായിട്ടുള്ള കുശാഗ്ര ബുദ്ധിയാണ്. പിടിക്കപ്പെട്ടില്ലായിരുന്നു, ഇനി പണ്ട് ആളുകളുണ്ടെന്നാണ് അവള് പറയുന്നത്. തീർന്നിട്ടില്ലായിരുന്നത്, സൈനൈഡ് പുരട്ടി റെഡിയായി നിൽക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. 2 വയസ്സുള്ള അൽഫൈൻ എന്ന പൊന്നുമോന്റെ ബ്രെഡിൽ പോലും സൈനൈഡ് എടുത്ത് കൊന്നതാകുന്ന ക്രൂരതയുടെ മുഖം അള്ളാഹു നമ്മുടെ സഹോദരിമാരെ കാത്തിരക്ഷിക്കട്ടെ. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ. അള്ളാഹുർക്ക് കാഫിയത്ത് നൽകട്ടെ. നമ്മൾ വീട്ടിൽ ചെന്നാലും നാട്ടിൽ ചെന്നാലും ഇപ്പോഴും നീ എരിവ് കറക്റ്റ് ചെയ്തിട്ടില്ലല്ലോ, ഇല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോഴും വിഷാദത്തിന്റെ മനസ്സോടെ അകത്ത് നിന്ന് പിന്നീട് അവിടെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് പിറ്റേ ദിവസം അത് ക്ലിയർ ചെയ്ത് തരുന്നതല്ലാതെ എന്നാ ഹയവാന് കുറച്ച് വിമ്മലക്കി കൊടുത്തേക്ക് ഇനി മേലെ ഇത്തരത്തിൽ പറയരുതെന്ന് കരുതി നമ്മളോട് ഇന്ന പോലെ അത്തരത്തിൽ പെരുമാറാത്ത നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ അള്ളാഹുർക്ക് കാഫിയത്ത് കൊടുക്കട്ടെ. ഇത് കേവലം ദുന്യാവിന് വേണ്ടി സ്ത്രീ ചെയ്യുന്ന പരിപാടിയാണ്. എന്ത് ചെയ്യാൻ? സൈനൈഡ് പുരട്ടിയിട്ട് ആളെ കൊല്ലുകയാണ്. ചിന്തിക്കണം നമ്മൾ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിന് ആളുകളെ തേടി കണ്ടെത്താണ് ദുന്യാവിന്റെ പുറകെ പോവാൻ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറയുകയാണ്, ഇന്ന ദുന്യാ ഹുൽവതുൻ ഖദ്റാ فإن الله مستخلفكم فيها فينظر كيف تعملون فاتقوا الدنيا واتقوا النساء. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവ് മാധുര്യമുള്ളതാണ്, ഹരിതാപകമാണ്, ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് വല്ലാതെ കവർന്നു വരുന്നത്. ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ കാണുമ്പോൾ മനുഷ്യൻ വല്ലാതെ കുളിർമേകുന്നതാണ്. ഈ ദുനിയാവിയ ജീവിതത്തിൽ ആസ്വാദനം പുൽകാൻ നീ നിൽക്കരുതേ. ഈ ഭൗതിക ലോകത്തേക്ക് അള്ളാഹുവിന്റെ പ്രതിനിധികളായിട്ട് അല്ലാഹു നിങ്ങളെ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ചുകൊണ്ട് നീ കഴിയരുതേ. ഫത്തഖു ദുനിയാ, ഈ ദുനിയാവിനെ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ദുനിയാവിന്റെ കുതന്ത്രത്തിൽ നീ വഞ്ചിതനാകരുതേ, വഞ്ചിതനാകരുതേ. തീർന്നില്ല, തീർന്നില്ല. ദുനിയാവിനെ പറഞ്ഞിട്ട് റസൂലുള്ള അടുത്ത വചനം പറയുന്നത് വത്തഖു നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അവർക്ക് മതബോധം കൊടുക്കണേ, മതനിഷ്ഠയുള്ളവരാക്കണേ. ദീനീ വാലുകൾക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ടുപോകണേ, പെൺമക്കളെ കൊണ്ടുപോകണേ. നിങ്ങളുടെ ഭാര്യയും ഉമ്മയും അത്തരത്തിലുള്ള സദസ്സുകളിലേക്ക് എത്തിക്കണേ. സ്ത്രീകളുടെ വിഷയത്തിൽ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കണേ. സ്ത്രീകളെ ശ്രദ്ധിക്കണേ സയ്യിദുനാ റസൂലുള്ളാഹി. ചെറിയ വിഷയമല്ല, ചെറിയ വിഷയമല്ല ദുനിയാവ്, ചെറിയ വിഷയമല്ല. പറയാൻ തുടങ്ങിയ ഇഷ്ടംപോലെ ആയത്ത് ഹദീസ് അതിൽ പോവും. ദുനിയാവിന്റെ പുറകെ പോകരുതേ, പെണ്ണിന്റെ പുറകെ പോകരുതേ സയ്യിദുനാ റസൂലുള്ളാഹി. നീ ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുമ്പോ അവിടെ ഇവിടെ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വാരി വിതറിയിരിക്കുന്നതാണ് സ്പാ റാഹത്ത്. അവിടെ പോയി നിന്നാ പിന്നെ കുറച്ചു നേരം അവിടെ പോയിരിക്കാം. ഏത്തിക്കാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീ പോവണ്ട. ഞാനിപ്പോ ഇപ്രാവശ്യം വന്നപ്പോ കണ്ട ഒരു പുതുമയാണത്. ഏയ്, അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞു നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിലെ ഫ്രണ്ട് മുഴുവൻ ഇത് കണ്ടപ്പോ തന്നെ സംഭവം മനസ്സിലായി. സംഭവം ഇത് വേറെ ഏർപ്പാടാണ്. പിന്നെ ഞാൻ അതിലേക്ക് ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ അത്തരത്തിലുള്ള പരിപാടികൾ കാണുമ്പോൾ നിനക്കൊരു കൗതുകം. വിളിക്കാൻ ഒന്ന് വിളിച്ചേക്കാം, ഒരു മിസ് കോൾ, വാട്സാപ്പ് നമ്പറും ഉണ്ട്. എന്നാ പിന്നെ റാഹത്തായി. അതാണ് നമുക്ക് ഏറ്റവും സൗകര്യം.
ഈ രീതിയിൽ നിന്റെ ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകണ്ട, നീ ഒന്ന് ശ്രദ്ധിച്ചോ. വത്ത കുഞ്ഞി സാ ആ പെണ്ണിനെ ഒന്ന് ശ്രദ്ധിക്കണേ. സയ്യിദുന റസൂലുള്ളാഹി സദൂഫ് ഉനൈസത്ത് രണ്ട് സ്ത്രീകളാണ്. ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊല ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത്. അവരാണ് ബുദ്ധിപരമായി തന്ത്രപരമായി പരിപാടി നടത്തിയത്. എന്റെ പിറകിൽ പ്രവർത്തിച്ചത് അവരാണ്. ചരിത്രം രേഖപ്പെടുത്തുന്നു, തഫ്സീറാകുന്ന എല്ലാ തഫ്സീറുകളും രേഖപ്പെടുത്തുന്നുണ്ട്. സദൂഫ് എന്ന് പറയുന്നത് മുസ്ലിമത്തായ പെണ്ണാണ്. മുസ്ലിമത്താണ്. മുസ്ലിമായ ഭർത്താവിനെ പറഞ്ഞു നിന്നെ ഞാൻ ഉപേക്ഷിക്കാണ്, ഒഴിവാക്കി. ഭർത്താവിനെ ഒഴിവാക്കുകയാണ്, ഭാര്യ ഒഴിവാക്കുന്നു. എന്നിട്ട് അവളുടെ ഒരേ ഒരു ലക്ഷ്യം ഇസ്ലാം മത പ്രബോധനവുമായി കടന്നു വന്നതാകുന്ന സാലിഹ് നബി അലൈഹിസ്സലാമിന് മുഅ്ജിസത്തിലൂടെ കിട്ടിയതാകുന്ന ഈ ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊല ചെയ്യണം. അതിന് അവൾ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന അവളുടെ എളാപ്പയുടെ മകനുണ്ട്, മിസ്ദഅ എന്ന ചെറുപ്പക്കാരനാണ്. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ അതാണ് ഇഷ്ടം, തൈക്കിളവികളോടാണ് വല്ലാത്ത പ്രിയം അല്ലേ. 18 വയസ്സുള്ള പെണ്ണിന് ബിക്കറിനെ കെട്ടണം, കന്യകത്വം വേണമുള്ള പെണ്ണിനെ കെട്ടണമെന്നൊന്നും താല്പര്യമൊന്നുമില്ല. ഇപ്പൊ 50-40 അങ്ങനെ നോക്കി നടക്കുകയാണ്. അതുകൊണ്ടാണല്ലോ 40 കഴിഞ്ഞ സ്ത്രീകളൊക്കെ 5 പ്രസവിച്ച സഹോദരിമാരൊക്കെ ഒളിച്ചോടുകയാണ്. ആരുടെ ഒളിച്ചോടുന്നത്? 15-16 വയസ്സുള്ള കുട്ടികളോടൊപ്പം. നഊദു ബില്ല, അല്ലാഹു കാക്കട്ടെ. അതിനൊന്നും ഒരു താല്പര്യം, അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്. മിസ്ദഅ എന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ നോക്കി നടന്നതാണ്. എപ്പോഴും ഇങ്ങനെ നോക്കും, ഈ സ്ത്രീയുമായി ഒരു ചങ്ങാത്തം പൊലുകാൻ ഇങ്ങനെ നോക്കി നടന്നതാണ്. അപ്പൊ എളാപ്പയുടെ മകനാകുന്ന മിസ്ദഅ എന്ന ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ഈ പെണ്ണ് പറഞ്ഞു, നിനക്ക് ഞാൻ കിടപ്പറ പങ്കിടാനുള്ള സൗകര്യം ചെയ്തു തരാം. സദൂഫ് എന്ന് പറഞ്ഞു പറയാൻ, മുസ്ലിമത്താണ് അവള്, പക്ഷെ അവളുടെ മുനാഫിക്കിന്റെ പ്രവർത്തനം നടത്തുകയാണ്. സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ കിടപ്പറ പങ്കിടാനുള്ള സൗകര്യം ചെയ്യാം, നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്താണത്? സാലിഹ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുത്ത ആ ഒട്ടകത്തെ അങ്ങ് കൊന്നുകളയണം. അതിനെന്ത് ചെയ്തോ, നീ എന്ത് കൊന്നുകളയുന്നോ പിറ്റേ ദിവസം നമുക്ക് കാര്യം നടത്താം. ഇതേപോലെ തന്നെ ഉനൈസത്ത് എന്ന കാഫിറത്തായ പെണ്ണ്, ചരിത്രം വ്യക്തമാക്കുന്നു, അവൾ പടി കിഴവിയാണ്. അതുകൊണ്ട് അവൾക്ക് ശാരീരികമായ അസ്വസ്ഥതയുണ്ട്, കടന്നു കൊടുക്കാൻ കഴിയില്ല. അതിന് 4 തരണിമണികളായ മക്കളുണ്ട്, ആ മക്കളെ മുൻനിർത്തിയിട്ട് വിലപേശാണ്. കാഫിറായ മറ്റൊരു മനുഷ്യനെ വിളിച്ചു, അവന്റെ പേര് ഖുദാറു ബിനു സാലിഫ് എന്നാണ്. ഖുദാറിനോട് പറഞ്ഞു, ഖുദാറെ, ഈ സാലിഹ് നബിയുടെ ഒട്ടകത്തെ നിഷ്ഠൂരമായി നീ കൊല ചെയ്താൽ നിനക്ക് എന്റെ മക്കളെ 4 തരണിമണികളാകുന്ന സുന്ദരികളായ മക്കളുണ്ട്, 18 തന്നെ നല്ല മക്കള് നിൽക്കുകയാണ്, 4 പെൺകുടികൾ, അവരുമായിട്ടുള്ള കിടപ്പറ പങ്കിടാനുള്ള സൗകര്യം ഞാൻ നിനക്ക് ഏർപ്പെടുത്തി തരാം. രണ്ടുപേരും ഇറങ്ങിത്തിരിച്ചു. ഒട്ടകം അതിന്റെ തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് കരയ്ക്ക് കയറവേ മിസ്ദഅ എന്ന ചെറുപ്പക്കാരൻ മുസ്ലിമത്തായ പെണ്ണിന്റെ വചനം കേട്ടുകൊണ്ട് അവൻ നേരെ വന്ന് ഒളിഞ്ഞു നിന്ന് ഒമ്പയ്യാണ്. തൊട്ടുപിറകെ ഓടി വന്നുകൊണ്ട് ഖുദാറു ബിനു സാലിഫ് അതിന്റെ കണങ്കാല് നോക്കി വെട്ടി വീഴ്ത്തി. സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, എന്താ ചോദിച്ചത്? യാ റസൂലല്ലാഹ് മന്നസ്ഖൽ ഖൗമി യാ ഹബീബല്ലാഹ്, ജനങ്ങൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവനാരാണ്, ജനങ്ങൾ വെച്ച് ഏറ്റവും വലിയ പരാജിതനാരാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ റസൂല് പറയുകയാണ്, സഹാബ ജനങ്ങൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവൻ ആരെന്നറിയുമോ? ഖുദാറു ബിനു സാലിഫ് അല്ലദീ ഹഖറ നഖതല്ലാ. സമൂദ് ഗോത്രക്കാർക്ക് ദൃഷ്ടാന്തമായി സാലിഹ് നബിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയതാകുന്ന ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊല ചെയ്തതാകുന്ന ഖുദാറു ബിനു സാലിഫാണ് ലോകം കണ്ട ഏറ്റവും മല്ലത്തമ്മാടിയായ മനുഷ്യനെന്ന്, പരാജിതനായ വ്യക്തിയെന്ന്. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഖുദാറു ബിനു സാലിഫ് വെട്ടിവീഴ്ത്തുകയാണ്. ആ സമൂദ് ഗോത്രക്കാരാകുന്ന 5000-ത്തോളം വരുന്ന ജനങ്ങൾക്ക് പരിപൂർണമായിട്ട് പാല് വിതരണം നടത്തിയിരുന്ന ഈ ഒട്ടകത്തിലൂടെയാണ് ഇരുളടയുകയാണ്. നാട് മുഴുവനും, പ്രഭ മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയാണ്. അവരിലേക്ക് കടന്നു വരുന്നുകൊണ്ട് സാലിഹ് നബി അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹുവിന്റെ ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊല ചെയ്തവരെ, ും
ഒരിക്കലും കളവാക്കപ്പെടാത്തതാകുന്ന ഒരു വാഗ്ദാനം അള്ളാഹുവിന്റെ തിരുസവിധത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സാലിഹ് നബി അലൈഹിസ്സലാം സമൂഹത്തോട് പറയുകയാണ്, സമൂത് ഗോത്രമേ ഗോത്രമേ, നിങ്ങളുടെ നാശം ഇതാ അടുത്തിരിക്കുകയാണ്. 3 ദിവസങ്ങൾ മാത്രമാണ് ഈ ദുനിയാവിൽ നിങ്ങൾക്കിതാ ശേഷിക്കാൻ അനുമതിയുള്ളത്. 3 ദിവസങ്ങൾ കഴിയുമ്പോ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി വിടപറച്ചിലാണ്. ചിരിച്ചും തള്ളിക്കൊണ്ടും സമൂഹം മുന്നോട്ട് പോവുകയാണ്. 1 ദിവസം കഴിഞ്ഞു അടുത്ത പ്രഭാതം കടന്നു വരുകയാണ്. ജനങ്ങളുടെ മുഖം മുഴുവനും മഞ്ഞ നിറമാവുകയാണ്. 2 പ്രഭാതം കടന്നു വരുകയാണ്. അവരുടെ മുഖം മുഴുവനും ചുവപ്പ് നിറത്തിലേക്ക് പോവുകയാണ്. 3 പ്രഭാതത്തിലേക്ക് വന്നപ്പോ കറുകറുത്ത മുഖമായി പോയത്രേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സമൂത് ഗോത്രക്കാരെന്ന് പറയുന്ന സർവരും 5000 വരുന്ന ജനവിഭാഗത്തെ മുഴുവനും ഒരാൾ തെറ്റ് ചെയ്തതിന്റെ പേരിൽ, 1 or 2 ആളുകൾ തെറ്റിലേക്ക് പോയതിന്റെ പേരിൽ, ആ സമൂഹം ആ തെറ്റിന്റെ പേരിൽ അംഗീകരിച്ചതിന്റെ പേരിൽ, ബാക്കിയുള്ളവരെ മുഴുവനും സമ്മതം മൂടിയതിന്റെ പേരിൽ സമൂഹത്തെ ഒന്നടങ്കം അല്ലാഹു നശിപ്പിക്കുകയാണ്. പരിശുദ്ധമായ സൂറത്തു ശംസിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു ഒറ്റ അട്ടഹാസത്തോടുകൂടി 5000 വരുന്ന ജനങ്ങളെ മുഴുവനും ആ നാടിനെ പരിപൂർണമായി അള്ളാഹു തകിടം മറിച്ചു, പരിപൂർണമായി നശിപ്പിച്ചു കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. ഇത്രയേറെ വലിയ ചരിത്രത്തിന്റെ പശ്ചാത്തലമുള്ള സാലിഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു അയച്ചത്, വഇല സമൂദ അഖാഹും സാലിഹ, സമൂദ് എന്ന ഗോത്രത്തിൽ മാത്രം നിങ്ങളുടെ പ്രബോധനം നടത്തിയാൽ മതി. നമ്മുടെ നബിയാകുന്ന മുഹമ്മദ് നബിയെയോ അർസല്ലാക റഹ്മത്തൻ ലിൽആലമീൻ, ലോകരിലേക്ക് മുഴുവനും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദോ സയ്യിദോൽ കൗനൈനി വസഖലൈ നീ വൽ ഫരീഖൈനി മീൻ ഉർബി വമിൻ അജമി മൗലൈ മൗലായ സല്ലി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴികെയുള്ളതായ മുഴുവൻ വ്യക്തികളെയും അള്ളാഹു അയച്ചിട്ടുള്ളത് ഒന്നുകിൽ ഒരു ഗോത്രത്തിലേക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ പട്ടണത്തിലേക്ക്. മദിയൻ എന്ന ഒരു ചെറിയ നാട്ടിലേക്ക് മാത്രമാണ് ശുഐബ് നബിയെ നാം നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. മദിയൻ ചെറിയൊരു പ്രദേശമാണ്. ആ പ്രദേശത്തേക്ക് മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വതആല ആരയച്ചു? ശുഐബ് നബി അലൈഹിസ്സലാം. വലിയ പ്രവാചകനാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കെടുത്തതാകുന്ന വടി, അമ്മോശങ്കാക്കയാകുന്ന ശുഐബ് നബി കൊടുത്ത വടിയാണ്. ആരാ അമ്മോശങ്കാക്ക? ശുഐബ് നബി അലൈഹിസ്സലാം. ശുഐബ് നബിയുടെ മകള് സഫൂറ ബീവി വിവാഹം ചെയ്ത ചരിത്രമൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. നല്ല രസമാണ്. ഖുർആനിലെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം. നമ്മൾ ഖുർആനുമായി ശരിക്ക് ഇഴുകിച്ചേരണം. 100 or 90% അഖ്ബാറുകളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. മനോഹരമായ ചരിത്രങ്ങളാണ്. 10% മാത്രമേ അഹ്കാമുകളുള്ളൂ. നിസ്കരിക്കുക, നോമ്പ് കുടിക്കുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ്, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശയുമായി ബന്ധപ്പെടരുത്, ഇത്തരത്തിലുള്ളതാകുന്ന കൽപ്പന നിരോധന ക്രിയകൾ വിശുദ്ധ ഖുർആനിലുള്ളത് 10% മാത്രം. ബാക്കി 90% മനോഹരമായ അഖ്ബാറുകളാണ്, നല്ല നല്ല ഖിസ്സകളാണ്. ഫഖുസുസിൽ ഖസസ ലഅല്ലഹും യതദക്കറൂൻ, നല്ല നല്ല ചരിത്രങ്ങൾ സമൂഹത്തിന് ഉത്ബുദ്ധത വരുത്താൻ വേണ്ടി പറഞ്ഞു കൊടുക്കണേ നബിയെ എന്ന് വിശുദ്ധ ഖുർആൻ. ചരിത്രം മൂസാ നബിയുടെ വിവാഹം, നല്ല രസകരമായ ജീവിതം. ശുഐബ് നബി അലൈഹിസ്സലാമിന് പോയി ജോലി ചെയ്തു കൊടുത്തത്, അവിടുത്തെ തോട്ടത്തിൽ പോയി ജോലി ചെയ്ത സംഭവമൊക്കെ വലിയ ചരിത്രമാണ്. സഫൂറ ബീവി എന്ന മകളെയാണ് ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാം മൂസാ നബിക്ക് വിവാഹം ചെയ്തു കൊടുത്തത്. ആദ നബി അലൈഹിസ്സലാം മുതൽ കൈമാറി കൈമാറി വന്ന വടി ശുഐബ് നബിക്ക് എത്തി. അത് ശുഐബ് നബി പിന്നീട് കൊടുത്തത് മരുമകനാകുന്ന മൂസാ നബിക്കാണ് എന്നും ചരിത്രത്തിലുണ്ട്. ഏതായിരുന്നാലും
മൂസാ നബിക്ക് ഈ വടി കിട്ടിയത് എവിടുന്നാണ്? ഈ വടി എന്ന് പറഞ്ഞാൽ നിസ്സാര വടിയല്ല, നിലത്തിട്ടാൽ എന്തായി മാറും? പാമ്പായി മാറും. തിരിച്ചത് വീണ്ടും പിടിക്കുമ്പോ വീണ്ടും എന്തായി മാറും? പഴയ രൂപത്തിൽ വടിയായി മാറും. ഒരുപാട് ലക്ഷ്യങ്ങൾ ആ വിഷയത്തിലുണ്ട്, വിഷയം ഒരുപാടുണ്ട്, ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും അത്തരത്തിൽ വടി സമ്മാനിച്ചത് ഇദ്ദേഹമാണ്, ഷുഐബ് നബി അലൈഹി സ്വലാമാണ്. വലിയ പ്രവാചകനാണ്, പക്ഷെ അദ്ദേഹത്തെ അയച്ചത് മദിയൻ എന്ന നാട്ടിൽ മാത്രം പ്രബോധനം നടത്തിയാലും മതി. മൂസാ നബിയെ بسم الله الرحمن الرحيم اذهب الى فرعون انه طغى فقل هل لك الى ان تزكى واهديك الى ربك فتخشى فاراه الايه الكبرى فكذب وعصى ثم ادبر يسعى فحشر فنادى فقال انا ربكم الاعلى فاخذه الله نكال الاخره والاولى ان في ذلك لعبره لمن يخشى. മൂസാ നബി അലൈഹി സ്സലാമിന് അല്ലാഹു നിയോഗിച്ചത് ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ. മൂസാ നബി അയച്ചത് എവിടേക്ക്? മാത്രം ഫിർഔനിലേക്ക് മാത്രം. ഏതായി ഫിർഔൻ? എല്ലാ ഫിർഔനും അല്ല, എല്ലാ ഫിർഔനും ലഅനത്തുല്ലാഹി അല്ല. ഇസ്രായേലി ജനതയിലെ അക്കാലഘട്ടത്തിലെ രാജാക്കന്മാർക്കുള്ള ഒരു സ്ഥാനപ്പേരാണ് എന്ത്? ഫിർഔൻ എന്നുള്ളത്. ഫിർഔൻ എല്ലാ ഫിർഔനും ലഅനത്തുല്ലാഹി അലൈഹിയല്ല എന്നല്ല, ചരിത്രത്തിൽ കാണാം റളിയല്ലാഹു അൻഹു പറയേണ്ട വലിയ മഹാന്മാര് രാജാവായിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് അർത്ഥം, അമ്പിയാക്കളെ കൊണ്ട് വിശ്വസിച്ചവർ. അപ്പൊ ഫിർഔൻ എന്ന് കേൾക്കുമ്പോ നമ്മൾ ഉറഞ്ഞതിലുണ്ട്. മൂസാ നബിയെ അയക്കപ്പെട്ട ഫിർഔൻ, അവന്റെ പേര് റംസീസ് രണ്ടാമൻ എന്നാണ്. അവനാണ് മോശപ്പെട്ടവൻ, അവനാണ് ചെങ്കടൽ അള്ളാഹു സുബ്ഹാനഹു വതാല എലിക്കുഞ്ഞിനെ കൊല്ലുന്നത് പോലെ മുക്കിക്കൊന്ന് നശിപ്പിച്ച് ഇന്നും അവന്റെ ബോഡി മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ട്? അവൻ അന റബ്ബുക്കുമല്ല അല എന്ന് പറഞ്ഞവനാണ്, ഞാനാണ് ഏറ്റവും സമുന്നതനായ രക്ഷിതാവ് എന്ന് ലോകത്ത് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറഞ്ഞവനാണ്. അള്ളാഹ് എന്ന് പറയുന്നവനെയൊക്കെ അള്ളാഹു തല പിടിക്കുക എന്നാണ്. ഇമാം ബൈലാവി റളിയല്ലാഹുഅൻഹു അവിടുത്തെ തഫ്സീറാകുന്ന അൻവാറു തൻസീലി വഅസ്റാറു തഅ്വീൽ എന്ന മഹത്തായ തഫ്സീർ ബൈലാവിയുടെ ഫാത്തിഹ വിശദീകരിക്കുന്നിടത്ത് ഇലാഹി എന്ന പദം വിശദീകരിക്കുന്നിടത്ത് ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അള്ളാഹ് എന്ന് പറഞ്ഞു കിടക്കുന്നവനെയൊക്കെ ഒന്ന് പിടിക്കും, അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. പല ആളുകളും അബ്ദുറഹ്മാൻ എന്ന് പേരിടും, അബ്ദുള്ള എന്ന് പേരിടും, പിന്നെ വിളിക്കുന്ന എന്താ കൊച്ചല്ല ഇങ്ങ റഹ്മാനെ ഇങ്ങ, അങ്ങനെയല്ല, അബ്ദു എന്ന് ചേർത്ത് തന്നെ വിളിക്കണം, നല്ല മറ്റൊരു അദബ് കേടാണ്, ശരിയല്ലത്. പേര് നല്ല പേരാണത്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളിൽ പെട്ടതാണ് അബ്ദുള്ള എന്ന പേരും അബ്ദുറഹ്മാൻ എന്ന പേരുമെന്ന് നബിയുന റസൂലുള്ളാഹി. അമ്പിയാക്കളുടെ പേര് നിങ്ങളുടെ മക്കൾക്ക് വെക്കണേ എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. ആദം എന്ന പേരുള്ളവർ മുമ്പുണ്ടായിരുന്നു, മൂസ എന്ന പേരുള്ളവരുണ്ടായിരുന്നു, ഈസാ എന്ന പേരുള്ളവരുണ്ടായിരുന്നു, ഇബ്രാഹിം എന്ന പേരുള്ളവരുണ്ട്, യൂരുസ് എന്ന പേരുള്ളവരുണ്ട്, യൂസുഫ് എന്ന പേരുള്ളവരുണ്ട്, യാക്കൂബ് എന്ന പേരുള്ളവരുണ്ട്, ഷുഐബ് എന്ന പേരുള്ളവരുണ്ട്. ഇന്നീ പേരുകൾ നാമാവശേഷമായിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ടരായ വ്യക്തികൾ അമ്പിയാക്കളല്ലയോ, അതിൽ തന്നെ 25 പേരുടെ പേരുകൾ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തിയിട്ടില്ലയോ, ആ മഹത്തുക്കളുടെ പേര് നിങ്ങളുടെ മക്കൾക്ക് വെക്കണേയെന്ന് നബിയുന റസൂലുള്ളാഹി. മുഹമ്മദ് എന്ന പേര് പലരും ചേർക്കും, ആയിഷ എന്ന പേര് പറയും, ഫാത്തിമ എന്നൊക്കെ ചേർക്കും, ഫാത്തിമ ലുലു, ലുലു ഫാത്തിമ, അവസാനം ലുലുമാളെന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ, പിന്നെന്തില്ല, ഫാത്തിമ എന്നില്ല, പേരിന്റെ കൂട്ടത്തിൽ ഫാത്തിമ ലുലു എന്നൊക്കെ. പിന്നെ ഫാത്തിമ എന്നുള്ളൊരു പേര് പരിഷ്കരിച്ച് അത് ആരോട് പറയാനാ? അത് താക്ക ഉസ്താദ് വരണം വീട്ടിൽ. അപ്പൊ ഉസ്താദ് ചോദിക്കുമ്പോ, പേര് ചോദിക്കുമ്പോ കൊച്ചു പറയും ലുലു, അപ്പോ ഉണ്ടെങ്കിൽ നമ്മൾ കൊച്ചു അടിച്ചിട്ട് പറയും അങ്ങനെയല്ലേ, ഫാത്തിമ ലുലു എന്ന ഉസ്താദ് അങ്ങനെ പേര് നോക്കിയിട്ടതാ. അവിടെ ജീവിതത്തിൽ ഇവനും പറഞ്ഞിട്ട് ആലിമീങ്ങളെ കേൾപ്പിക്കാൻ, സാധുമാരെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം, ബാക്കിയുള്ളടത്തൊക്കെ ഫാഷനാണ്, ഒരു ഫാഷൻ അങ്ങനെ ആകരുത്.
മുഹമ്മദ് എന്നുള്ള പേര്, അത് പിന്നെ വിളിപ്പേരില്ല, പേരില്ല. മുഹമ്മദ് എന്നുള്ള പേരൊക്കെ ഇട്ട ഭയങ്കര സുബ്ഹാനല്ലാഹ് മാഷാഅല്ലാഹ് അതൊക്കെ പറയാൻ തന്നെ അതേപോലെ ഹദീസ് ഒരുപാട് പറയേണ്ടി വരും. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറയുകയാണ്, നാളെ ഖിയാമത്തെ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുവാ, ബിഅസ്മായിക്കും വ ബിഅസ്മായി ആബായിക്കും, നിങ്ങളുടെ പേരും നിങ്ങളുടെ പിതാവിന്റെ പേരും ചേർത്തുകൊണ്ടാണ് എന്ന്. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി, മുഹമ്മദ് എന്നുള്ള പേരുള്ളവർ നിൽക്കണേ എന്ന് മലക്ക് വിളിച്ചു പറയുകയാണ്. മഹ്ശറിൽ നിരകോടികൾ നിൽക്കുമ്പോ മുഹമ്മദ് എന്ന പേരുള്ളവർ എഴുന്നേൽക്കണേ എന്ന് പറയുകയാ. മുഹമ്മദ് എന്ന പേര് മാത്രമിട്ട ആളുകളെ വിളിച്ചു ഉണർത്തുകയാണ്, അവരോട് പറയുകയാണ് ഉദ്ഖുലുൽ ജന്ന, ആ പേരിന്റെ മഹിമ വെച്ചുകൊണ്ട് പേരിട്ടവരല്ലേ സ്വർഗത്തിലേക്ക് കടക്കണേ, കടക്കണേ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കണേ. മുഹമ്മദ് എന്ന പേര് മാത്രം അങ്ങനെയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്കതിടുമ്പോ പേടിയാണ്, എയർപോർട്ടിൽ പിടിച്ചു നിർത്തുവോ, തീവ്രവാദിയാവോ, ഭീകരവാദിയാകോ, വിഷയം വല്ലാത്ത പ്രശ്നം, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള ആശങ്ക. എന്താ പറയുക, ഈമാൻ കുറഞ്ഞു പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഷുഐബ് നബി അലൈഹിസ്സലാം മദ്യൻ എന്ന പ്രവിശ്യയിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മരുമകനാകുന്ന മൂസാ നബിയോ റംസീസ് രണ്ടാമനിലേക്ക് മാത്രം അയക്കപ്പെട്ട വ്യക്തിയാണ്. എന്താ പറഞ്ഞത് മൂസാ നബി, അള്ളാഹു എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല, എന്റെ ജ്യേഷ്ഠനുണ്ട്, ആളുഷാറാണ്, അടിപൊളി വ്യക്തിയാണ്, നല്ല ഫസാഹത്തും ബലാഗത്തും ഒക്കെ ഉണ്ട്, നാവിനൊരു പ്രശ്നമില്ല, സൂപ്പറാണ് ആള്, അയാളെ കൂടി ഒന്ന് കൂടെ തരണം. അള്ളാഹു തആല സമ്മതിച്ചു. ജ്യേഷ്ഠനാകുന്ന ഹാറൂൻ, ഉറക്കെ പറയും അലൈഹിസ്സലാം, ഹാറൂൻ നബി, അദ്ദേഹത്തെ കൂടി പ്രവാചകനാക്കി അദ്ദേഹത്തിനോട് ഒപ്പയച്ചു. നിങ്ങൾ രണ്ടാളും കൂടി ആരെ പോയി നന്നാക്കണം, ഈ റംസീസ് രണ്ടാമനെ അവന്റെ കൂട്ടാളികളെ നന്നാക്കണം. രണ്ടുപേരെ അള്ളാഹു സുബ്ഹാനഹു വതആല അയക്കുന്നു, ഒരാളെ നന്നാക്കിയാ മതി, ഫിർഔൻ റംസീസ് രണ്ടാമൻ നന്നാക്കിയാ മതി. ഇവിടെ ഒരാളെ അയക്കാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചു ലോകരിലേക്ക് മുഴുവനും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ വലിപ്പം അതാണ്, ചെറിയ ആളല്ല. എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെ എണ്ണാൻ തുടങ്ങി നമുക്ക് സമയമില്ല, ആയത്ത് ഇഷ്ടം പോലെ പറയേണ്ടി വരും. ഈസാ നബി അലൈഹിസ്സലാം, ഇൻ ഹുവ ഇല്ലാ അൻഅംനാ അലൈഹി വജാവസ്നാഹു മസലൽ ലിബനി ഇസ്രായീൽ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഇൻ ഹുവ ഇല്ലാ അൻഅംനാ അലൈഹി, നാം ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ വ്യക്തിയാണ്, ബഹുമാനപ്പെട്ട ഈസാ നബി എന്ന് വിശുദ്ധ ഖുർആൻ. ഒരുപാട് അനുഗ്രഹങ്ങൾ, ആളെങ്ങനെ അത് തലോടിയാ മതി, കുഷ്ഠരോഗം ഉള്ളവന്റെ ഒക്കെ രോഗം അപ്പ ഷിഫയാണ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കഴിച്ച ഭക്ഷണത്തെ പറ്റി ഈസാ നബി അലൈഹിസ്സലാം പറയുമത്രേ, നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളെ പറ്റി ഈസാ നബി വെളിപ്പെടുത്തുമത്രേ.